ഒരു ബ്രെഡും അതുപോലെ തന്നെ ചിക്കും വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാം, അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിക്കു ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കോൺഫ്ലവർ പൊടി, പഞ്ചസാര, അണ്ടിപ്പരിപ്പ്, നെയ്യ്, ഉറുമാമ്പഴം, മുന്തിരി, പിന്നെ നാല് ഏലക്കായ, കുറച്ച് പാലും, ഒരു ഒന്നര കപ്പോളം പാലെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മിക്സ്ഡ് ജാറിലേക്ക് നമുക്ക് ഈ അരക്കപ്പ് പാലും അതുപോലെ തന്നെ അതിലോട്ട് കുറച്ച് ഒരു അഞ്ചാറ് പീസ് ചിക്കുവിൻ്റെ കഷ്ണങ്ങളും, പിന്നെ അതുപോലെ തന്നെ അതിലോട്ട് കുറച്ച് ഉറുമാമ്പഴം, പഞ്ചസാര ഇട്ടിട്ട് നമുക്കൊന്ന് ഒരു നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസിൽ ഒന്ന് അടിച്ചെടുക്കാം മിക്സിയിൽ. ഇനി നമുക്ക് സെറ്റാക്കാൻ റെഡിയാക്കുന്ന ട്രയലായിട്ട് ഇതുപോലെ തന്നെ ബ്രെഡ് ഇങ്ങനെ നിരത്തി വെക്കാം. ഇപ്പോൾ ഇതോടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ ഈ അടിച്ചു വെച്ച ജ്യൂസ് നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഈ കോൺഫ്ലവർ പൊടിയിലേക്ക് ഒരു മൂന്നോ നാലോ സ്പൂണാക്കിയിട്ട് നമുക്ക് ഇതൊന്ന് ലൂസായി എടുത്തിട്ട് ഈ പാലിട്ട് ഒഴിക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബാക്കി വെച്ചിന് ഈ ചിക്കു കഷ്ണങ്ങളും പഞ്ചസാരയും ഏലക്കായ ഇട്ടിട്ട് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. ഈ അടിച്ചെടുത്ത ജ്യൂസിനെ ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റാണ്. നമുക്ക് ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നല്ല തിക്കാണ്ട് ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുത്താൽ മാത്രം മതി. ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് മാത്രമേ നമ്മളിത് ചൂടാക്കി എടുക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അടിപിടിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്കിത് തണുക്കാൻ വെക്കാം. ഇനി ഞാനൊരു പാത്രത്തിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് വാർത്തെടുക്കാം. ഇത് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെച്ചിരുന്ന ബ്രെഡിൻ്റെ ആ ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉറുമാമ്പഴമാണ് ഞാനിവിടെ എടുത്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ ജ്യൂസ് നല്ല രീതിയിൽ തന്നെ എല്ലായിടത്തും എത്തുന്നത് വരെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്തത് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് രണ്ട് മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്തതാണിത്. അപ്പം ഇത് വളരെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അതുപോലെ ഉണ്ടാക്കിയെടുക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാരൻ കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.